ജനിച്ചപ്പോൾ മുതൽ ആളുകൾ അവനെ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിളിക്കുന്നതല്ല മറിയയുടെ മോനെയാണ്. നമ്മളെയൊന്നും അങ്ങനെയൊന്നുമല്ലല്ലോ വിളിക്കുന്നത്. നമ്മുടെ സാധാരണ രീതിയിൽ വിളിക്കുന്നത് എന്താണ്? വി കോൾ അപ്പന്റെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. പക്ഷേ ഒരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്നുള്ള നിലയിലാണ് അവന്റെ ചുറ്റുമുള്ള ആളുകൾ അവനെ കണക്കാക്കിയിരുന്നത്. ഒരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ്, അപമാനത്തിന്റെ അതി കൂടുതൽ അപമാനം മനുഷ്യൻ സഹിക്കേണ്ടി വരുന്നു എന്നാലോചിച്ച് നോക്കി. അങ്ങനെ അപമാനത്തിന്റെ അങ്ങേ അറ്റം വരെ സഹിച്ച വ്യക്തിയായിരുന്നു ആര്? യേശു. എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് നമ്മുടെ പരാതി. എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല. കർത്താവ് പറഞ്ഞാണെന്നറിയാവോ, മോനെ എന്റെ കൂട്ടുകാര് പോയിട്ട് എന്റെ വീട്ടുകാര് പറഞ്ഞ് എനിക്ക് ഭ്രാന്തുണ്ടെന്നാണ്. അവന്റെ വീട്ടുകാരെന്നാ പറഞ്ഞത്? ഇവനെ ഭ്രാന്തുണ്ടെന്നാ പറഞ്ഞ്, ഭ്രാന്തുണ്ട് വീട്ടുകാര് പറഞ്ഞതാ. അവന്റെ കൂടെ ജീവിച്ചവർക്ക് പോലും യേശുവിനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. യുസി, അപ്പോൾ ദൈവം യേശു ആയതുകൊണ്ടാണ് അവൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനുള്ള അവന്റെ ഏറ്റവും വലിയ യോഗ്യത. കാരണം എന്താണ്? അവൻ എന്നോട് കരുണ കാണിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അവൻ എന്നോട് കരുണ കാണിക്കാനായിട്ട് കഴിയും. എന്നാൽ അതേസമയം യേശു ക്രിസ്തു ആയതുകൊണ്ട്, ബിക്കോസ് ഹീ ഈസ് ദി അനോയിന്റഡ് വൺ, ഗോഡ്സ് അനോയിന്റഡ് വൺ, അതുകൊണ്ടാണ് അവന് നമ്മുടെ പാപങ്ങളെ മോചിക്കാൻ ശക്തിയുള്ളത്. ദൈവം യേശു ആയതുകൊണ്ടാണ് നമ്മളോട് കരുണയുള്ളത്. പക്ഷെ കരുണ മാത്രം ഉള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ. എനിക്കിപ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, സാജു ഞാനൊരു 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചു ബാങ്കിൽ നിന്ന്, അവരിപ്പം വീട് ജപ്തി ചെയ്യാൻ വന്നിരിക്കുക, ആ പൈസ തിരിച്ചടച്ചാലേ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര കരുണയുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? 10 ലക്ഷം രൂപ നമ്മളിവിടുന്ന് കൊടുക്കാനാ? അപ്പോൾ ഒരാളെ സഹായിക്കണമെങ്കിൽ കരുണ മാത്രം പോലെ എന്തുകൂടെ വേണം? അതിനുള്ള ശക്തിയും കൂടെ വേണം. അപ്പോൾ യേശുവിന് കരുണയുണ്ട്, ക്രിസ്തുവിന് ശക്തിയുണ്ട്. അവൻ യേശു ക്രിസ്തു ആയതുകൊണ്ട് അവൻ കരുണയും പാപമോചനത്തിന് ശക്തിയും, അല്ലെങ്കിൽ എന്താണ്, അതോറിറ്റിയും അധികാരവും ഉള്ളവനാണ്. അവൻ കരുണയുള്ളവൻ മാത്രമല്ല, അതോറിറ്റി ഉള്ളവനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇൻകാർണേഷൻ ആണ് ശരിക്കും കമ്പാഷൻ പോസിബിൾ ആക്കിയത്. ഇൻകാർണേഷൻ അതായത് ദൈവം ജടാവതരണം ചെയ്തതുകൊണ്ടാണ് ദൈവത്തിന് നമ്മളോട് കമ്പാഷൻ ഉണ്ടാകാൻ കഴിയുന്നത്. എന്നാൽ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു, ക്രൂശിതനായ ക്രിസ്തു, ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ആണ് ഫോർഗിവ്നെസ് പോസിബിൾ ആക്കിയത്. കമ്പാഷൻ അല്ലെങ്കിൽ മനസ്സലിവ് നമുക്ക് തന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് യേശുവിന് മനസ്സലിവ് പോസിബിൾ ആയത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി വാസ് ജീസസ്. പക്ഷേ യേശുവായിട്ട് ജീവിച്ച് അവൻ മരിച്ചിരുന്നെങ്കിൽ, അഥവാ അവൻ ക്രൂശിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ, അവൻ ദൈവത്താൽ, ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ദി അനോയിന്റഡ് വൺ, ദി എന്തിനാണ് അവനെ അനോയിന്റ് ചെയ്ത് ദൈവം ഭൂമിയിലേക്ക് അയച്ചത്? വന്നത് എന്തിനാണെന്ന് തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വന്നത് അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനാണ്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ദി മെസ്സേജ് അല്ലെങ്കിൽ ദി മിഷൻ ഓഫ് ജീസസ്, ദി മിഷൻ വാസ് ടു ഡൈ, മരിക്കാൻ വേണ്ടിയാണ് അവനെ അയച്ചത്. അപ്പോൾ അവന്റെ മരണമാണ് വാസ്തവത്തിൽ എന്ത് സംഭവിച്ചത്, എന്താണ് എന്ത് പോസിബിൾ ആക്കിയത്? നമ്മുടെ പാപമോചനം, അതിനുള്ള അതോറിറ്റി യേശുവിന് കൊടുക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു എന്ന നീതിമാനായ കാര്യസ്ഥൻ കരുണയുള്ളവനും അധികാരമുള്ളവനുമായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവന് നമ്മുടെ പാപങ്ങളെ മോചിക്കാൻ അവന് കഴിയും. അവന് നമ്മളോട് കരുണയുണ്ട്, അതേസമയം അവന് നമ്മുടെ പാപങ്ങളെ മോചിക്കാനുള്ള അധികാരവുമുണ്ട്. അവൻ നീതീകരിക്കുന്നു. റോമലേഖനം 8-ാം അധ്യായത്തില് 33-34 വാക്യം വായിക്കുമ്പോൾ, വേഴ്സ് 33 and 34, അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? നീതീകരിക്കുന്നവൻ ദൈവം. അവന് നീതീകരിക്കാൻ പറ്റും. നമുക്ക് നീതി ഉണ്ടായിട്ടല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നീതീകരിക്കുക എന്ന വാക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു റോബ് ചുറ്റുന്നതിന് തുല്യമാണ്. അതായത് ഒരു വസ്ത്രം ചുറ്റുന്നതിന് തുല്യമായിട്ടാണ് പറയുന്നത്. ഇവിടെ വസ്ത്രമല്ല നമ്മൾ ചുറ്റുന്നത്, വാസ്തവത്തിൽ നമ്മൾ യേശുവിനെയാണ് ധരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. നമുക്ക് നീതി ഉണ്ടായിട്ടല്ല, നമ്മൾ യേശുവിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. ലോകത്തിൽ ഒരാളെ ഉള്ളൂ എന്ത് നീതിമാൻ, അതാരാണ്? യേശു ക്രിസ്തുവാണ്. നമ്മൾ നീതീകരിക്കപ്പെടണമെന്ന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇവന്റെ പുറകെ നിൽക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കയറി നേരെ നടന്നു ചെല്ലുകയാണെങ്കിൽ, ഐ എം ക്വൈറ്റ് ഷുവർ, നമുക്കൊരിക്കലും എന്താ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ യേശുവിനെ മറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ദൈവം നമ്മളെ കാണുന്നത് യേശുവിലൂടെയാണ്, യേശുവിന്റെ പിന്നിൽ നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അവൻ മരിച്ചിട്ട് ഇസ് ഡെത്ത് മെയ്ഡ് അസ് റൈച്ചസ്. നമ്മൾ അവനോട് ചേരുന്നത്, അവനുമായിട്ട് യുണൈറ്റഡ് ആകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണത്തിലാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തെ സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ, മരണത്തിലാണ് നമ്മൾ അവന്റെ പങ്കാളികൾ ആയിത്തീരുന്നത്. അങ്ങനെ ആ മരണം മുതൽ നമ്മൾ അവനോട് യുണൈറ്റഡ് ആവുകയാണ്. അതുകൊണ്ട് പിന്നീട് ഇപ്പോൾ നമ്മൾ യേശുവിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ കഴിയുന്നതും അത് തന്നെയല്ല,
നമ്മൾ നീതീകരിക്കപ്പെടുന്നതിൻ്റെയുമായ അല്ലെങ്കിൽ നമ്മളെ ദൈവം കാണുമ്പോൾ നീതി ഉള്ള വ്യക്തിയായി, നമുക്ക് നീതി ഉണ്ടായിട്ടല്ല പക്ഷെ നീതിയുടെ കവചം ധരിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഹി ഈസ് ഓൾ മൈ റൈച്ചസ്നെസ്, ഐ സ്റ്റാൻഡ് കംപ്ലീറ്റ് ഇൻ ഹിം ആൻഡ് വേർഷിപ്പ് ഹിം, അല്ലേ? അവൻ എന്റെ എല്ലാ റൈച്ചസ്നെസ്സും ആരാണ്? അവൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സോഴ്സ്, മുഴുവൻ സോഴ്സും യേശു തന്നെ ആയിരിക്കണം എന്ന് പറയുന്നത്. ഹി ഈസ് ജീസസ്, ഹി ഈസ് ക്രൈസ്റ്റ്, ഹി ഈസ് റൈച്ചസ് ആൻഡ് ഹി ഈസ് അവർ ഹൈ പ്രീസ്റ്റ്. നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് അവന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിൽ ഒരാൾ പാപം ചെയ്തു എങ്കിലോ തീർച്ചയായും നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രായച്ചിത്തമായവൻ, ഒരിക്കൽ പ്രായച്ചിത്തമായവൻ, രണ്ടാമത് ഒരിക്കലും കൂടെ എന്ത് ചെയ്യാൻ തയ്യാറാകുന്നു? പക്ഷപാതം ചെയ്യാനായിട്ട് തയ്യാറാകുന്നുണ്ട്. എന്നാൽ ഈ എല്ലാ പ്രിവിലേജസും നമുക്ക് കിട്ടുന്നത് ആർക്കാണ്? പാപം ഏറ്റുപറയുന്നവർക്കാണ്, അല്ലാത്തവർക്കില്ല. പാപം ഏറ്റുപറയുന്നവർക്ക് മാത്രമേ ഈ സൗഭാഗ്യം കിട്ടത്തുള്ളൂ. അല്ലാത്തൊരു പാപത്തെ മറയ്ക്കാൻ പരിശ്രമിക്കുകയാണ്, അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ്. പുത്രനെ അനുസരിക്കാത്തവനെ ജീവൻ പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല എന്ന് പറയുകയാണ്, കാണുകയില്ല. അതുകൊണ്ട് തെറ്റായ അവകാശവാദങ്ങളൊന്നും മുഴക്കണ്ട, എനിക്ക് പാപമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട. ഇഫ് യു ഹാവ് ഫോളൻ ഇൻ ടു എ സിൻ, ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഗോ ടു ഹിം ആൻഡ് കൺഫസ് യുവർ സിൻ. ഡു നോട്ട് കവർ യുവർ സിൻ, ബട്ട് വാട്ട് ഈസ് നീഡഡ് ഈസ് ടു കൺഫസ് യുവർ സിൻ. വെൻ യു കൺഫസ് യുവർ സിൻ, ഹി ഈസ് ഏബിൾ ടു റിഡീം യു ഫ്രം യുവർ സിൻസ്. അത് വെറുതെ പാപങ്ങളെ മോചിക്കുക മാത്രമല്ല, അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ശക്തി, അത് ദൈവത്തിനുണ്ട്, അവനതിനുള്ള അതോറിറ്റി ഉണ്ട്. ഒരിക്കലും നമ്മൾ പാപത്തെ ന്യായീകരിക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ പാപമോചനം പ്രാപിച്ച ആളുകളാണ് ലോകത്തിലുടനീളം അവന്റെ വിശുദ്ധ സഭയിലുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ, ഞാനൊരിക്കല് ഒരു റെഡ് ഇന്ത്യൻ സ്ത്രീയെ കണ്ടു, റെഡ് ഇന്ത്യൻ. അവര് സാക്ഷി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഞങ്ങളുടെ ട്രൈബിന്റെ പ്രത്യേകത, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ സംസാരിച്ചു തീർക്കത്തൊന്നുമില്ല, ഞങ്ങളത് ചെയ്ത് തീർക്കത്തേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയ്ക്കും ക്രൂരത മുറ്റി നിന്ന ഒരു സമൂഹത്തിൽ നിന്നാണ്. വെരി സ്റ്റൗട്ട് വുമൺ. അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ പശ്ചാത്തലം എന്താണെന്നുള്ളത്. പക്ഷേ ഒരു കുഞ്ഞാടിനെ പോലെ ആ സ്ത്രീയെ ആക്കി തീർത്തത് എന്താണ്? ബിക്കോസ് ഷീ വാസ് നോട്ട് കവറിങ് ഹർ സിൻ, റാദർ ഷീ വാസ് കൺഫസിങ് ഹർ സിൻ. അവിടെ ചരിത്രമൊക്കെ ഒത്തിരി ഉണ്ട്, വളരെ എന്താണ് അതിനെ ഏറ്റുപറയാൻ തക്കവണ്ണം, അവരുടെ തെറ്റുകളെ കുറിച്ച് ഏറ്റുപറയാൻ തക്കവണ്ണം അവർ തയ്യാറാവുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എത്രയോ ആളുകൾ ഈ ഏറ്റുപറയാത്തത് കൊണ്ട്, ശരിക്കും ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്റെ പാപങ്ങളെ മറച്ചു വെച്ചപ്പോൾ അത് എന്റെ ശരീരത്തിന്റെ അസ്ഥിയിൽ വേദനയായി തീരുകയാണ്. അങ്ങനെ അസ്ഥിയിൽ വേദനയുമായി കഴിയുന്ന ആളുകൾ എത്രയുണ്ട്? വൈ ഡോണ്ട് യു ജസ്റ്റ് അൺകവർ യുവർ സിൻ ആൻഡ് സേ, ലോർഡ് ഐ നീഡ് ഫോർഗിവ്നെസ്. നമ്മൾ അങ്ങനെ പറയുന്നു എങ്കിൽ ആ ഒരു സ്റ്റേജില് നമുക്ക് എന്താണ്, അവനെ നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളവൻ മാത്രമല്ല, അതിനുവേണ്ടി നമുക്ക് നമ്മളോട് കരുണ കാണിക്കുന്നവനുമാണ്, മനസ്സലിവുള്ളവനാണ്. മനസ്സലിവുള്ളവനായ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ സകല പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം, ഏറ്റുപറയുക മാത്രമല്ല ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം. നിങ്ങളുടെ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ, പിശാചു ഒരിക്കലും നിങ്ങളെ വഞ്ചിച്ചു കളയരുത്, നിങ്ങൾക്ക് ഇനി രക്ഷയില്ല എന്ന് പറയരുത്. യെസ്, യു മെയ്ഡ് എ മിസ്റ്റേക്ക്, ദാറ്റ് ഇസ് ട്രൂ, കോൾ സിൻ എ സിൻ, പാപത്തെ പാപം തന്നെ വിളിക്കണം. എന്നാൽ പാപം ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ എന്ത് ചെയ്യാൻ പാടില്ല, പിശാചു നമ്മളെ എന്നേക്കുമായി കുറ്റം വിധിച്ച് മാറ്റിക്കളയാനായിട്ട് പാടില്ല. പാപബോധമുണ്ടായി അവന്റെ സന്നിധിയിൽ അനുതപിച്ച് കരഞ്ഞ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്ലെൻസ്ഡ് ആയിട്ട് ഒരു പുതിയ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇനി അടുത്ത അവകാശവാദങ്ങളെ കുറിച്ച് നമ്മൾ കാണുകയാണ്. അടുത്ത അവകാശവാദങ്ങൾ എന്ന് പറയുന്നത്, ഇവ രണ്ട് മൂന്ന് അവകാശവാദങ്ങൾ നമ്മൾ കണ്ടു. മൂന്ന്, അതായത് അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു, എനിക്ക് പാപമില്ല എന്ന് പറയുന്നു, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇനി അടുത്തതായിട്ട് രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അതിന്റെ നാലാമത്തെ വാക്യത്തിൽ, യോഹന്നാന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് യോഹന്നാന്റെ രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ, നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു. ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അടുത്തതായിട്ട് ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ, നാം വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. ഈ രണ്ടാം അധ്യായത്തിന്റെ ഈ പാസേജിൽ പറയുന്ന മൂന്ന് വ്യത്യസ്തമായ അവകാശവാദങ്ങൾ, അവനെ ഞാൻ അറിയുന്നു, അവനിൽ ഞാൻ വസിക്കുന്നു, ഞാൻ വെളിച്ചത്തിൽ ഇരിക്കുന്നു. ആദ്യത്തെ മൂന്ന് അവകാശവാദങ്ങൾ, അവനോട് കൂട്ടായ്മയുണ്ട്, എനിക്ക് പാപമില്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നായിരുന്നു. അത് തെളിയിക്കാനായിട്ട് പാപത്തിൽ നിന്നും ഉള്ള വിടുതലായിരുന്നു ആവശ്യം. അത് പോസിബിൾ ആണെന്ന് യോഹനാൻ പറഞ്ഞു, പാപത്തിൽ നിന്നുള്ള വിടുതൽ. കൂട്ടായ്മ വേണമെങ്കിൽ, പാപത്തിനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിയുകയില്ല. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയും, ഇരുട്ടിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ കള്ളം പറയണം, അതൊരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളിൽ ഇരുളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ആ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ
ശക്തനാണ്. എന്നാൽ രണ്ടാമത് പറഞ്ഞ എനിക്ക് പാപമില്ല എന്നാണ്, അവനോട് കൂട്ടായ്മ ഉള്ളതുകൊണ്ട് പാപമില്ല, അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ യോഹന്നാൻ വീണ്ടും പറയുന്നതാണ് എന്ത്, രണ്ടാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഒന്ന്, അവൻ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്നു. രണ്ട്, അവൻ നമ്മുടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടവർ തന്നെ വീണു പോകുന്ന പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുവാൻ നമുക്ക് കർത്താവ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ മൂന്ന് അവകാശവാദങ്ങളും തെളിയിക്കാനായിട്ട് പാപത്തിൽ നിന്നുള്ള വിടുതലായിരുന്നു ആവശ്യം. പാപത്തിന്റെ സാന്നിധ്യം, പാപത്തിന്റെ ആ സാന്നിധ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപം പാപത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നുള്ള വിടുതലാണ് ആവശ്യം. എന്നാൽ അടുത്ത മൂന്ന് അവകാശവാദങ്ങൾ, അതായത് അവനെ അറിഞ്ഞിരിക്കുന്നു എന്നും അവനിൽ വസിക്കുന്നുവെന്നും വെളിച്ചത്തിൽ ഇരിക്കുന്നുവെന്നും പറയുന്നുവെങ്കിൽ ആ അവകാശവാദങ്ങൾ തെളിയിക്കേണ്ടത് വേറൊരു ആസ്പെക്ടിലാണ്. എന്താണെന്നറിയാമോ? കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടാണ്. നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? അവന്റെ കൽപ്പനകളെ അനുസരിക്കണം. അടുത്തതായിട്ട് ആറാമത്തെ വാക്യത്തിൽ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അടുത്തത് വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവൻ സഹോദരനെ സ്നേഹിക്കുക എന്ന കൽപ്പന അനുസരിക്കേണ്ടതാകുന്നു. അപ്പോൾ ആദ്യത്തെ മൂന്ന് അവകാശവാദങ്ങൾ പാപത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ടാണ് തെളിയിക്കേണ്ടതെങ്കിൽ, രണ്ടാമത്തെ മൂന്ന് അവകാശവാദങ്ങൾ, അടുത്ത മൂന്ന് അവകാശവാദങ്ങൾ തെളിയിക്കേണ്ടത് അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടാണ്. വ്യാജമായ അവകാശവാദങ്ങൾ ആണല്ലോ യോഹന്നാന്റെ ലേഖനം പഠിക്കാനുള്ള ഒരു ഉപാധിയായിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു പാറ്റേൺ നമ്മൾ കണ്ടത്. അതിനകത്ത് നമ്മൾ ആദ്യത്തെ മൂന്ന് അവകാശവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ അവനെ അറിയുന്നു, അവനിൽ വസിക്കുന്നു, അവൻ ഞാൻ വെളിച്ചത്തിലിരിക്കുന്നു എന്നീ അവകാശവാദങ്ങൾ പറയുമ്പോൾ അവിടെ അത് തെളിയിക്കാനായിട്ട് ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളും, അല്ല ഇവിടെയാണെങ്കിലും താഴോട്ട് വരുമ്പോഴും ഈ മൂന്നിടത്ത്, ഇപ്പോൾ ഈ മൂന്നാമത്തെ മൂന്ന് കാര്യങ്ങളും, ഞാൻ അവനെ അറിയുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു, വെളിച്ചത്തിലിരിക്കുന്നു, ഇത് ദൈവമായിട്ടുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ഇവരുടെ അവകാശവാദം. ദൈവം ഞങ്ങളുടെ അടുത്ത ആളാണ് എന്നുള്ള നിലയിലാണ്. അത് നമ്മുടെയൊക്കെ ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഭയങ്കര എന്താണ് നമ്മൾ പറയുന്നത്, അയ്യോ പിന്നെ ഞങ്ങൾ കർത്താവുമായിട്ട്, ഞാനും കർത്താവുമായിട്ട് എന്നൊക്കെ, നമ്മൾ ഭയങ്കര ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ് നമ്മുടെ അവകാശവാദം പലപ്പോഴും ഉണ്ടാകുന്നത്. എല്ലാവരും അങ്ങനെയാ പറയുന്നത്. ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ, അല്ലെങ്കിൽ അങ്ങനെ പറയാനായിട്ടുള്ള അവകാശവാദം ഉണ്ടാകുന്ന സമയത്ത് അതിനോട് ചേർന്ന് ഒരു പക്ഷേ കുറച്ചുകൂടെ കൂടിയിട്ട് നമ്മൾ ചില സമയത്തൊക്കെ നമ്മുടെ മെസ്സേജസിലും മറ്റുള്ള കാര്യങ്ങളിലും, അല്ലെങ്കിൽ കർത്താവിനോട് പറഞ്ഞത്, എന്റെ ആത്മാവ് സംസാരിച്ചത്, ആത്മാവ് സംസാരിച്ചത് എന്നൊക്കെ പലപ്പോഴും പറയുന്നത് ആത്മാവ് തന്നെ സംസാരിച്ചാണെന്ന് പിന്നെ നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകുന്നുമുണ്ട്. ഇപ്പൊ ആത്മാവിന്റെ സംഭാഷണം, അല്ലെങ്കിൽ ആത്മാവ് സംസാരിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല, പക്ഷെ ആത്മാവിന്റെ സംഭാഷണം, ആത്മാവ് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, ആത്മാവ് സംസാരിച്ചാൽ പിന്നെ അതിന് അപ്പീൽ ഇല്ലാത്തൊരു സ്റ്റേജാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മാവ് സംസാരിക്കുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ, നമുക്കെന്തോ ചെയ്യാൻ പറ്റും. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു ഇങ്ങനെ വേണമെന്ന്, വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടും പറയുന്നത് എന്നോട് ദൈവാത്മാവ് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. ആത്മാവ് എന്ന് പറഞ്ഞു പോയാൽ പിന്നെ നമുക്കിപ്പം ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. പക്ഷെ അങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കണമെന്നല്ല വേദവസ്വം പഠിപ്പിക്കുന്നത്, ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മൾ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം പ്രത്യേകിച്ച് ഈ യോഹന്നാന്റെ ലേഖനത്തിൽ ആ കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നോസ്റ്റിക്സ് അല്ലെങ്കിൽ നിഗൂഢജ്ഞാനവാദികൾ എന്ന് പറയുന്ന ജനങ്ങൾ, അവർ പറഞ്ഞത് അവർക്ക് ദൈവത്തിൽ നിന്നൊരു പ്രത്യേക ജ്ഞാനം ഉണ്ടായിരുന്നതാണ്. അതിനെയാണ് അവര് നിഗൂഢജ്ഞാനം എന്ന നിലയിൽ പറയുന്നത് പോലും. ടൈമിന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് കുറേയേറെ ഭാഗങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യമുള്ള ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.